എല്ലാവർക്കും നമസ്കാരം. മലയാള ഭാഷാ വാരാചരണം ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇവിടെ ഏർപ്പെടുന്നത്. കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ കുട്ടികൾ പലരും മലയാള ഭാഷ അറിയാത്തവരായിരുന്നു. മലയാള ഭാഷ അറിയുന്നില്ല എന്ന് പറയുന്നത് ഒരു ഫാഷനായി കരുതുന്ന കാലമുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. അത് ബ്രിട്ടീഷുകാർ ഭരിക്കാൻ വന്നപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കിട്ടിയ ഒരു പ്രാധാന്യമാണ്. എല്ലാവരും ഇംഗ്ലീഷ് ഭാഷാഭ്രമം ഉള്ളവരായി. അതിനു മുൻപ് സംസ്കൃത ഭാഷാഭ്രമം ഉണ്ടായിരുന്നു ബ്രാഹ്മണരുടെ മേധാവിത്വമുള്ള കാലത്ത്. ഇംഗ്ലീഷ് ഭാഷാഭ്രമം വന്നപ്പോൾ ഉള്ളൂർ അത് എഴുതിയിട്ടുണ്ട്, കേരള ഭാഷയുടെ നേർക്കുള്ള സ്നേഹം ഭദ്രദീപം പോലെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചത് ഭാഷാധ്യാപകരാണ്. ഭാഷാധ്യാപകർക്ക് ശമ്പളം കുറവായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ മറ്റെല്ലാ അധ്യാപകർക്കും ഉള്ളത്രയും ശമ്പളം ഭാഷാധ്യാപകൻ കൊടുക്കുമായിരുന്നില്ല. അവരെ മനുഷ്യ എന്നാണ് പറഞ്ഞിരുന്നത്, മലയാള മനുഷ്യൻ എന്ന് പറയും. ശമ്പളം കുറവായിരുന്നു. ആ അവസ്ഥ മാറ്റി കൊണ്ടുവരുന്നതിനാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നാം ശ്രമിച്ചത്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്, കുഞ്ഞുങ്ങൾ മലയാളം പഠിക്കാൻ വിസമ്മതിക്കുകയും അവരുടെ രക്ഷകർത്താക്കൾ ആ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം വന്നുചേർന്നു. എനിക്കതിനെ പഠിയുള്ള പഴയ സ്ഥലങ്ങളിലറിയാം. എൻ്റെ ഒരു സ്റ്റുഡൻ്റിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മക്കളോട് ഫിലിം ചോദിക്കുമ്പോൾ അവർ പറയും അവർക്ക് മലയാളം അറിയില്ല സാർ, മലയാളം അറിയില്ല എന്ന് ഭർത്താനം പറയാൻ അറിയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ബസ് യാത്ര പോകുകയാണെങ്കിൽ വായിക്കാൻ അറിയില്ല, ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് ഒരു വലിയ ഒരു ഗുണമായിട്ട് പലരും എഴുതി പോകുന്ന ഘട്ടത്തിലാണ് മലയാള ഭാഷ സ്നേഹിക്കേണ്ടതാണ്. കാരണം മാതൃഭാഷാ സ്നേഹം സ്വാതന്ത്ര്യത്തിൻ്റെ പര്യായമാണ്. ഇപ്പോഴെല്ലാം മുമ്പൊരു കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് ഹിന്ദി അടിച്ചേൽപ്പിച്ചിരുന്നു, ഹിന്ദി ഇന്ത്യ മുഴുവൻ. ആ ഘട്ടത്തിൽ നമ്മുടെ കേരള സാഹിത്യ പരിഷത്താണ് പ്രമേയം പാസ്സാക്കിയത്, വേഗം ഹിന്ദി കൊണ്ടുവരണം, ഞങ്ങൾ പഠിക്കാൻ വേണ്ടി തീരെ ഉറക്കം വരുന്നില്ല എന്ന പട്ടി. അന്ന് കേന്ദ്രമന്ത്രി, ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പാറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, മലയാളിയുടെ കാര്യം പേടിക്കേണ്ടതില്ല, അവന് 25 രൂപ കൊടുത്താൽ പഠിച്ചോളും, വേറെ ഭാഷ ഉപേക്ഷിച്ചോളും. മലയാളിയെ പറ്റി അത്ര പുച്ഛമായിട്ടാണ് പാർലമെൻറ്റിൽ സംസാരിച്ചത്. പുച്ഛമാണ് അവൻ അർഹിക്കുന്നത്. നേരെ മറിച്ച് അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ശക്തമായ ചെറുത്തുനിൽപ്പ് തമിഴ്നാട്ടിൽ നിന്നുണ്ടായി. തമിഴ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, ആത്മാഹുതിയുണ്ടായി, അവൻ്റെ സമരങ്ങളുണ്ടായി. അന്നാണ് കോൺഗ്രസ്സിന് മദ്രാസ് നഷ്ടപ്പെടുന്നത്. പിന്നെ കിട്ടിയിട്ടവർക്ക് ഇനി കിട്ടാൻ പ്രയാസവുമാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റ് കാലത്താണ് അത് കൊണ്ടുവരുന്നത്. പിന്നീട് ഇപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ്റും അതിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതല്ല പ്രധാനം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരു എനിക്ക് തരേണ്ടതല്ല, ഞാൻ എൻ്റെ ആത്മധൈര്യം കൊണ്ട് കാണിക്കേണ്ട ഒന്നാണ്. അത് ഒരു തരം നിഷ്കളങ്കതയുടെ ധൈര്യമുണ്ട്. തുണിയിൽ രാജാവിന് തുണിയില്ല എന്ന് പറഞ്ഞൊരു കൊച്ചു കുഞ്ഞാണ്, അവൻ്റെ നിഷ്കളങ്കതയിൽ നിന്നാണ് ധൈര്യം പറഞ്ഞത്. അത് ഓരോരുത്തർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെയും പല കാര്യങ്ങളും അതാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്പൂതിരി, നമ്പൂതിരി സമുദായം അനുഭവിച്ച പരാധീനത കണക്കില്ല. അവരുണ്ടാക്കിയതാണ് പലരും. നമ്പൂതിരി സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം കഴിഞ്ഞ ദിവസം അവിടെ തനൂജ ഒന്നതിനെ പറ്റി പറയുകയുണ്ടായി. അവർക്ക് വിധവാ വിവാഹം പാടില്ല. 14 വയസ്സുള്ള കുട്ടിയെ 60 വയസ്സുള്ള വൃദ്ധൻ കല്യാണം കഴിക്കുക, അന്ന് വൃദ്ധനാണ്. ഇന്നിപ്പോൾ 60 വലിയ അതുപോലെ വാർദ്ധക്കല്ല. ഇവൻ 65 വയസ്സിൽ മരിക്കും. ഈ 14 വയസ്സുള്ള കുട്ടി 14, 5, 19 വയസ്സിൽ വിധവയാകും. ഇനി അവൾ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. ഈ പാരതന്ത്ര്യത്തിനെതിരാണ് വിട്ടി പണ്ടതിരിപ്പാടൊക്കെ രംഗത്ത് വരുന്നത്. EMS രംഗത്ത് വരുന്നു, അതിനെതിരായിട്ടാണ്.
അന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വീട്ടിൽ പെട്ടതിരിപ്പാട് ഇറക്കിയ ഒരു ലേഖലേഖയുടെ ടൈറ്റിൽ ഇനി നാം അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്നാണ്. അമ്പലം കേന്ദ്രമാക്കിയാണ് ഇത് ആരംഭിക്കുന്നതെങ്കിൽ അമ്പലങ്ങൾ കത്തിച്ച് കളയണം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ആരും സ്വാധീനം കൊടുത്തതല്ല, അദ്ദേഹം ഏറ്റെടുത്ത് പറഞ്ഞതാണ്. MRB അന്ന് വന്ന് വിധേയ വിവാഹം കഴിച്ചത് മറ്റാളുകൾ അനുവദിച്ചിട്ടൊന്നുമില്ല, അതൊന്നും ചോദിച്ചിട്ടുമല്ല, ഞാൻ കഴിക്കും വിധവ കല്യാണം കഴിച്ചോളാം. അതിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മി പാർവതി അയ്യപ്പൻ എല്ലാം പോയിരുന്നു. അന്നത്തെ പത്ര റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം, കാരണം ഓരോ സമുദായത്തിലും ഈ സ്വാതന്ത്ര്യം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും അതാണ് നാം ഏറ്റെടുക്കേണ്ടത്. ഗവൺമെൻറ് ഒരു വാരാചരണം വെച്ചതുകൊണ്ട് ഭാഷയാളെ സ്നേഹിക്കണമെന്നില്ല, പക്ഷെ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ഭാഷ നഷ്ടപ്പെട്ടാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നാണ്. സ്വതന്ത്രമായ ചിന്ത മാതൃഭാഷയിലൂടെ മാത്രമേ അടക്കൂ. ആ മാതൃഭാഷ ജപ്പാൻ മറ്റു ഭാഷ ഇംഗ്ലീഷ് ഭാഷ അറിയില്ല. മോഡേൺ ടെക്നോളജിയോ മോഡേൺ സയൻസോ എല്ലാം ജപ്പാനിൻ്റെ അത്രയും തന്നെ അറിയില്ല പലപ്പോഴും പല പാശ്ചാത്യ രാജ്യങ്ങൾക്കും. അത് ഏത് രാജ്യത്തിനും സാധിക്കും. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ കാലത്ത് അതുപോലുള്ളൊരു രാജ്യത്ത് ചെറിയ രാജ്യമാണ്, രണ്ടുപേരും ഇംഗ്ലീഷ് പ്രൊഫസേഴ്സാണ്, ഇംഗ്ലീഷ് അറിയില്ല, അല്ല കോളേജ് പ്രൊഫസേഴ്സാണ്, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർ സംസാരിക്കുന്നത് വേറൊരാളിനോട് പറഞ്ഞു തരികയാണ് ചെയ്തത്. അവിടെ അവരുടെ ഭാഷയിൽ പഠിക്കാം. അതുകൊണ്ടാണ് ഇത് ഉയർന്ന ക്ലാസ്സുകളിൽ വരെ മലയാളം മാധ്യമമാക്കണം എന്ന് കരുതുന്നത്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ പരിരക്ഷയുടെ ഭാഗമാണ്. കോടതി അതുപോലെ തന്നെയല്ല, കോടതിയും മലയാളത്തിലാക്കേണ്ടതാണ് എല്ലാ നടപടികളും. ജഡ്ജസ് ജസ്റ്റിസുമാരൊക്കെ തെരഞ്ഞെടുക്കണം, കാരണം ഞാനാണ് കേസ് കൊടുക്കുന്നത്, വക്കീൽ എൻ്റെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്കറിയണം എന്താണ് കോടതി നടക്കുന്നതെന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ ജനാധിപത്യം അർത്ഥഗർഭമാകണമെന്നുണ്ടെങ്കിൽ ഭാഷാ സ്നേഹം നമുക്ക് അന്വേഷണീയമാണ്. അതാണ് ഈ ഭാഷാ വാരാചരണത്തിലൂടെ നമ്മളെ ധരിപ്പിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഒടുവിലത്തെ വാക്കുണ്ടല്ലോ ആചരണം, ഈ ആചരണം കൊണ്ടെല്ലാം തുടച്ചു പോകുകയാണ് ചെയ്യുന്നത്. ആചരണം കൊണ്ടല്ല ഇതുണ്ടാകേണ്ടത്, പക്ഷേ ആചരണ ദിനത്തിലാണെന്ന് പറയുന്നതെങ്കിലും നമുക്ക് തന്നെ ഭാഷയുടെ നേരത്തെ അഭിമാനം തോന്നണം. തർജ്ജമായി എടുക്കുക. തമിഴ്നാട്ടിൽ ഞാൻ ഒരു തർജ്ജമയെ പറ്റിയുള്ള സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ എല്ലാ ഭാഷയും ഉണ്ട്, എല്ലാ സബ്ജക്ട്സും ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. ആര് ഇത് തമിഴ് ഭാഷയിൽ എഴുതിയെന്ന് ചോദിച്ചപ്പോൾ ഫിസിക്സിലെ പ്രൊഫസർ തമിഴ് ഭാഷയിൽ എഴുതി, കെമിസ്ട്രി പ്രൊഫസറും തമിഴ് ഭാഷയിൽ ടെക്സ്റ്റ് എഴുതി. അങ്ങനെ പുതിയ പുതിയ വിജ്ഞാന ശാഖകൾ വളർന്നുകൊണ്ടിരുന്നു. മലയാള കേരളത്തിൽ എല്ലാം മലയാളം അധ്യാപകരെ ഏൽപ്പിക്കുകയാണ്. അവനൊരു ബോധവും കിട്ടിയില്ല അതിനെപ്പറ്റി. കാരണം മലയാള അധ്യാപകന് അവനും കെമിസ്ട്രി അറിയില്ല, അവന് അവന് ഫിസിക്സ് അറിയില്ല, അറിയാതെ പദത്തിന് പദം പകരം വെച്ച് ഇത് തെരഞ്ഞെടുക്കും. അതുകൊണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മിക്ക പുസ്തകങ്ങളും എനിക്ക് വായിക്കാൻ കൊള്ളില്ല, വായിക്കാൻ പറ്റുന്നതുമല്ല. ആ പുസ്തകങ്ങളെല്ലാം ഘോരമായ പാഴ്ചെലവാണ്. അത് നടത്തിയിരിക്കുകയാണ് ചെയ്യേണ്ടത്. മാത്യാലിസ് പ്രൊഫസറാണെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയണം, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഞങ്ങൾ സംഘടിപ്പിച്ച യോഗത്തിൽ അന്നത്തെ എൻജിനീയറിംഗ് ഉള്ള ഒരു പ്രിൻസിപ്പൽ വന്ന് പറഞ്ഞത് ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ മലയാളത്തിൽ പഠിപ്പിക്കാമെന്നാണ്. എൻജിനീയർ നമുക്ക് വിഷയം അറിയാമെങ്കിൽ മാതൃഭാഷ എഴുത്തോട് പറഞ്ഞുകൂടാ. അതുപോലെ മെഡിക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻമാരെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് ഞാനിടയ്ക്ക് പേര് മറന്നതാണ് പറയാത്തത്. ഇതൊക്കെ സാധിക്കുന്നതാണ്, പക്ഷേ അതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ മനസ്സ് സ്വതന്ത്രമായിരിക്കണം. രണ്ട്, ഇച്ഛാശക്തി ഉണ്ടാവണം. ഈ സ്വാതന്ത്ര്യം ഞാൻ കളയില്ല, എനിക്ക് വിലപ്പെട്ടതാണ്. അത് ഇനി നാണിതുണ്ടാകുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അല്ലെങ്കിൽ മതം ഏതായാലും മനുഷ്യൻ എന്നായാലും മതി, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ മതം, ഇതൊക്കെ സ്വാതന്ത്ര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ടൊന്നും എഴുതുന്നല്ല, അതിന് ഇംഗ്ലീഷ് അറിയില്ല. അത്തരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ പഠനം മെച്ചാവുന്നത് തന്നെയാണ്. അത്തരത്തിലൊരു മനോഭാവം നാം ആർജിക്കാൻ ചെല്ലുന്നില്ലാതെ ഈ സ്വാതന്ത്ര്യം നമുക്ക് നിലനിർത്താൻ സാധ്യമല്ല. നമ്മളിപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിനെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്നവരായിട്ട് മാറുകയുള്ളൂ. ഏതായാലും ഇതിനുവേണ്ടി ആദ്യം വാദിച്ചത്
കേരളത്തിൽ ഈ ധാരണ കൊണ്ടുവന്നത് ഇ എം എസ് ആണ്. ഇ എം എസിൻ്റെ ഒരു മനസ്സ്വതന്ത്രമായ മനസ്സായിരുന്നു പല കാര്യങ്ങളിലും. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയായിരുന്നപ്പോഴും പാർട്ടിക്കപ്പുറം അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹമാണെന്ന് പറഞ്ഞത് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം വരെ മലയാളത്തിൽ ഭാഷയാക്കണം, കോടതി മലയാളമാക്കണം, ഔദ്യോഗിക ഭാഷ മലയാളമല്ലേ, ഇപ്പോഴല്ലോ. ഞാൻ ഇന്ന് രാവിലെ മഹാരാഷ്ട്ര കോളേജിൽ പറഞ്ഞതാണ്, ഞാൻ എം എൽ എ ആയിരുന്ന കാലത്ത് ഞാൻ മലയാളത്തിൽ ഒരു കത്ത് കൊടുത്താൽ മറുപടി കിട്ടുന്നത് ഇംഗ്ലീഷിലാണ്. ഐ എസ് കാരതേ ചെയ്യുള്ളൂ, സാധാരണ ഉദ്യോഗസ്ഥം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു എനിക്ക് മലയാളത്തിലുള്ള മറുപടി വേണം, എം എൽ എ തരുമോ, തരാതെ പ്രയാസം. അത് ശീലമാക്കണം, കാരണം സാധാരണക്കാരനാണ് രാജ്യം, ജനാധിപത്യമാണ് ജനങ്ങളുടെ ആധിപത്യം. അവൻ അവൻ്റെ ഭാഷയിൽ കാര്യങ്ങൾ അറിയിക്കണം, കാര്യങ്ങൾ അറിയണം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമാണ് ഇത്. അത് ഒരാശയം എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഭാഷയെ സംരക്ഷിക്കാനും വളർത്താനും പരിപോഷിപ്പിക്കാനും ഏത് ലോകഭാഷയ്ക്കുമൊപ്പം ഭാഷയെ എത്തിക്കാനും സാധിക്കും. മറ്റു ഭാഷകളിലേക്കാണ് ഇപ്പോൾ റഷ്യയിലെ ടോൾസ്റ്റോയ്, ടോസ്റ്റോവ്സ്കി ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഫ്രാൻസിസ് ഗാർനറ്റാണ്. ഒറ്റ വ്യക്തിയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. എത്രയോ വലിയ പുസ്തകമാണ്, ഭീമാകാര വാറാങ് വീസൊക്കെ തർജ്ജമയാണ് കളിയാണ്. ഇവിടെ അങ്ങനെ ആരുമില്ല. എനിക്ക് ദാമോദരൻ ടോസ്റ്റോവ്സ്കിയുടെ ഒരാൾ മാത്രമാണ്, അദ്ദേഹത്തെ ഞാൻ ഒരു എക്സെപ്ഷനാണ്. മറ്റുള്ളവരെല്ലാം പദത്തിൻ്റെ പദം വെച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആ തരത്തിലുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുന്നതിന് ഈ അവസരം ഉത്തേജകമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊള്ളൂ.